അസ്സലാമു അലൈക്കും. എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവൻ കണ്ട ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വേണ്ടപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുക. ഇന്ന് പറയുന്നത് നാര്യത്ത് സ്വലാത്തിനെ കുറിച്ചാണ്. നാര്യത്ത് സ്വലാത്ത് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്വലാത്താണ്. എല്ലാവരും ചെല്ലുന്ന സ്വലാത്തുമാണ്. നാര്യത്ത് സ്വലാത്ത് അറിയാത്തവർ നമ്മളുടെ വീടുകളിൽ ഉണ്ടാകുന്ന സ്വലാത്ത് കിതാബുകളിലും മറ്റ് കിതാബുകളിലൊക്കെ നാര്യത്ത് സ്വലാത്ത് ഉണ്ട്. അതും അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ നാര്യത്ത് സ്വലാത്ത് നിങ്ങൾക്ക് കിട്ടും. പൊതുവെ നാര്യത്ത് സ്വലാത്ത് നമ്മൾ എന്തെങ്കിലും ആഗ്രഹങ്ങൾക്ക് വേണ്ടി ചെല്ലുന്നത് 44 പ്രാവശ്യം അല്ലെങ്കിൽ 444 പ്രാവശ്യം അതും അല്ലെങ്കിൽ 4444 പ്രാവശ്യമാണ്. പക്ഷെ നമ്മൾ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് നടക്കേണ്ട കാര്യങ്ങൾ എന്ത് വലിയ ആവശ്യങ്ങളായാലും നിറവേറാൻ വേണ്ടിയിട്ട് 4444 പ്രാവശ്യം നാര്യത്ത് സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്യണം. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഹലാലായതാണെങ്കിൽ ഈ സ്വലാത്ത് ചൊല്ലിക്കഴിയുന്നതോടെ ആ ആഗ്രഹങ്ങൾ എന്തായാലും നിറവേറും. നാര്യത്ത് സ്വലാത്ത് 4444 പ്രാവശ്യം ചൊല്ലുന്ന സമയത്ത് ചൊല്ലിത്തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണെങ്കിലും അത് മനസ്സിൽ കരുതി നിയത്ത് വെച്ചിട്ട് ഇന്ന ആഗ്രഹം നമുക്ക് സാധിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് 4444 പ്രാവശ്യം നാര്യത്ത് സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ മനസ്സിൽ നേർച്ചയാക്കിക്കൊണ്ട് നിയത്ത് വെച്ചുകൊണ്ട് ഈ സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങാം. ഇതൊരുപാട് ആൾക്കാർ ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ടുള്ളൊരു സ്വലാത്താണ്. ഈ സ്വലാത്ത് ചൊല്ലാൻ പ്രത്യേക സമയമോ പ്രത്യേക ദിവസമോ ഒന്നുമില്ല. നമുക്കിഷ്ടമുള്ള സമയത്ത് നമുക്ക് ഈ സ്വലാത്ത് ചൊല്ലാം. പക്ഷേ ഈ സ്വലാത്ത് ചൊല്ലുന്ന സമയത്ത് നമ്മൾ പണിയെടുക്കുന്ന സമയങ്ങളിലൊന്നും ചൊല്ലി തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചൊല്ലരുത്. സ്വലാത്ത് ചൊല്ലാനായിട്ട് നമ്മൾ മനസ്സിൽ നിയത്താക്കിയിട്ട് ഉളുവെല്ലാം കൊടുത്ത് ശുദ്ധിയായിട്ടിരുന്നിട്ട് ചൊല്ലിയാൽ നമുക്ക് പെട്ടെന്ന് ഫലം കിട്ടും. അപ്പോൾ നമ്മൾ ഒരു മുറിയിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഈ സ്വലാത്ത് ചൊല്ലി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് ഈ സ്വലാത്ത് ചൊല്ലും തോറും നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കണം. ആ കാര്യം മാത്രം ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഈ സ്വലാത്ത് ചൊല്ലി പൂർത്തിയാക്കുകയാണെങ്കിൽ നമ്മളെ ആഗ്രഹങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് കിട്ടും. ഒരാൾ നാര്യത്ത് സ്വലാത്ത് എല്ലാ ദിവസവും 11 പ്രാവശ്യം പതിവാക്കിയാൽ അവരുടെ റിസ്ക് വിശാലമാവും. അതുപോലെ ഒരാൾ എല്ലാ ഫറള് നിസ്കാരത്തിന് ശേഷവും നാര്യത്ത് സ്വലാത്ത് ചൊല്ലിയാൽ ഉയർന്ന പദവിയും അധികാരവും ലഭിക്കും. സുബ്ഹി നിസ്കാരത്തിന് ശേഷം 41 പ്രാവശ്യം നാര്യത്ത് സ്വലാത്ത് ചൊല്ലിയാൽ അവരുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് പൂർത്തീകരിക്കും. എല്ലാ ദിവസവും 100 പ്രാവശ്യം നാര്യത്ത് സ്വലാത്ത് ചൊല്ലിയാൽ അവരുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് പൂർത്തീകരിച്ച് കിട്ടും. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സ്വലാത്താണ് നാര്യത്ത് സ്വലാത്ത്. നിങ്ങളുടെ എന്താവശ്യങ്ങളുണ്ടെങ്കിലും നാര്യത്ത് സ്വലാത്ത് ചൊല്ലി നിങ്ങൾ ദുആ ചെയ്യുക. എന്തായാലും ആഗ്രഹങ്ങൾ നടക്കും.